ഫുട്ബോളിൽ ജേഴ്സി ഇട്ടുള്ള സെലിബ്രേഷൻ സ്ഥിരമാണ്. എന്നാൽ ജേഴ്സി വരുന്ന താരങ്ങൾക്ക് എന്തുകൊണ്ട് റഫറി യെല്ലോ കാർഡ് നൽകുന്നു? രണ്ടായിരത്തിനാലിലാണ് ജേഴ്സി ഊരിയാൽ മഞ്ഞ കാർഡ് നൽകാനുള്ള നിയമം നിലവിൽ വരുന്നത്. അതുവരെ ഇല്ലാതിരുന്ന നിയമം വരാനുള്ള കാരണം ഒരു താരമാണ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെയും അത്ലറ്റിക് മാഡ്രിഡിൻ്റെയും ഇൻ്റർ മിലാൻ്റെയും പിന്നെ ISL ക്ലബ്ബായ മുംബൈ സിറ്റിയുടെയും മുൻ താരമായ ഡിയാഗോ പോർലാൻ എന്ന് പറയുന്ന ഉർഗെ താരമാണ് ഈ നിയമം വരാനുള്ള പിന്നിലെ കാരണം. 2003 അദ്ദേഹം മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടി കളിക്കുമ്പോൾ ചെയ്ത സെലിബ്രേഷനാണ് ഇങ്ങനെയൊരു നിയമം കൊണ്ടുവരാൻ ഫിഫയെ നിർബന്ധിച്ചത്. ആ സെലിബ്രേഷൻ ഇങ്ങനെയായിരുന്നു. ഗോൾ അടിച്ചതിന് ശേഷം ജേഴ്സി ഊരിക്കൊണ്ടായി ആഹ്ലാദ പ്രകടനം നടത്തിയതായിരുന്നു ആ സെലിബ്രേഷൻ. എന്നാൽ ആ സെലിബ്രേഷൻ കഴിഞ്ഞിട്ട് അദ്ദേഹം ജേഴ്സി ധരിക്കാതെ ഫസ്റ്റ് ഹാഫ് വരെ, അഥവാ ഗോളടിച്ച സമയം തൊട്ട് ഫസ്റ്റ് ഹാഫ് വരെ അദ്ദേഹം ജേഴ്സി കയ്യിൽ പിടിച്ചുകൊണ്ടാണ് കളിച്ചത്. അതിനുശേഷം ഫസ്റ്റ് ഹാഫിന് ശേഷം വീണ്ടും ടീം സെക്കൻഡ് ഹാഫിലേക്ക് വന്ന സമയത്താണ് അദ്ദേഹം ജേഴ്സി ധരിച്ച് ഗ്രൗണ്ടിലേക്ക് വന്നത്. ഇത് ശ്രദ്ധയിൽപ്പെട്ട ഫിഫ 2004 പുതിയൊരു നിയമം കൊണ്ടുവരികയാണ്. സെലിബ്രേഷൻ ചെയ്യുന്ന സമയത്ത് ജേഴ്സി ഊരുകയാണെങ്കിൽ യെല്ലോ കാർഡ് കൊടുക്കുന്നതിനുള്ള നിയമമാണ് ഫിഫ കൊണ്ടുവന്നത്. എന്നാൽ ഇതിനുള്ള കാരണം ഈ കാര്യം മാത്രമല്ല, പല കാരണങ്ങളും ഫിഫ പുറത്തുവിട്ടിട്ടുണ്ട്. ഫുട്ബോളിന് മാത്രം സപ്പോർട്ട് ചെയ്യുന്ന ഫിഫ ഈ നിയമം കൊണ്ടുവരുന്നതിന് പിന്നിലെ കാരണങ്ങളായിട്ട് പറഞ്ഞവ ഇവയൊക്കെയാണ്. ജേഴ്സി ഊരി സെലിബ്രേഷൻ ചെയ്യുന്നത് വഴി കളി പുനരാരംഭിക്കാൻ കുറച്ച് വൈകുമെന്നും, ജേഴ്സി ഊരുന്നത് വഴി എന്തെങ്കിലും പേഴ്സണൽ കാര്യത്തിൽ ചൂണ്ടിക്കാണിക്കുന്നതും രാഷ്ട്രീയ അടയാളങ്ങൾ കാണിക്കുന്നതും പലതിനെ പിന്തുണയ്ക്കുന്നതിനെ കാണിക്കുന്നതും ഫുട്ബോളിൽ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ട് 2004 ഫിഫ ഈ നിയമം കൊണ്ടുവന്നു. ഈ നിയമം കൊണ്ടുവന്നത് ഓരോ സ്പോൺസർമാർക്ക് വളരെ ഉപകാരപ്പെട്ടതായിരുന്നു. കാരണം ഒരു താരം ഗോൾ അടിക്കുമ്പോൾ എല്ലാ ക്യാമറയും അദ്ദേഹത്തെയാണ് ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് അവരുടെ ബ്രാൻഡിൻ്റെ നെയിമും ലോഗോയും കുറച്ച് കൂടുതൽ നേരം ക്യാമറയിൽ നിൽക്കും. എന്നാൽ ഇവർ ഈ ജേഴ്സി ഒരു സെലിബ്രേഷൻ ചെയ്യുന്നത് കൊണ്ട് ആ സ്പോൺസർമാർക്ക് ഈ അവസരം നഷ്ടപ്പെടുകയാണ്. എന്നാൽ ഈ നിയമം കൊണ്ടുവന്നത് സ്പോൺസർമാർക്ക് വളരെ ഉപകാരപ്പെട്ടതാണ്. എന്നാൽ ഫിഫ ഈ നിയമം കൊണ്ടുവരുന്ന സമയത്തും പറഞ്ഞിരുന്നു ഇത് ഫുട്ബോൾ പുനഃ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി മാത്രമാണ്, അല്ലാതെ സ്പോൺസർമാരെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി അല്ല എന്നും കൂടി ഫിഫ പറഞ്ഞിരുന്നു. ഈ നിയമം നിലവിൽ കൊണ്ടുവന്നിട്ട് പല താരങ്ങളും ജേഴ്സി ഒരു സെലിബ്രേഷൻ ചെയ്യുന്നത് വഴി പല കാര്യത്തിനും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് കാണിക്കുകയും യെല്ലോ കാർഡ് വാങ്ങുകയും ചെയ്യുന്നുണ്ട്.